എറണാകുളം പള്ളിപ്പുറം പഞ്ചായത്തിലെ ഫയൽ റൂമിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയലുകൾ കത്തി നശിച്ചു. പറവൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയാണിപ്പോൾ. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു തീപിടുത്തമാണോ? ആളുകളെങ്കിലും ആരെങ്കിലും അതിൽ അകപ്പെടുകയോ അങ്ങനെ പരിക്കേൽക്കുകയോ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? തീ അണച്ചു കഴിഞ്ഞോ പൂർണ്ണമായും? വിജയകുമാർ, അങ്ങനെ തീ പൂർണ്ണമായി അണച്ചു കഴിഞ്ഞു എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമില്ല. രാവിലെയായിരുന്നു ഇത്തരത്തിലൊരു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. സെക്യൂരിറ്റി ജീവനക്കാർ തന്നെയാണ് തീപിടുത്തം കണ്ടത്. സ്വാഭാവികമായി അപ്പോൾ തന്നെ പറവൂർ പോലീസിനെയും അവിടുത്തെ ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ തീ അണയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. പക്ഷേ സുപ്രധാന ഫയലുകൾ, ചില ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട സുപ്രധാന ഫയലുകൾ അടക്കം ഇതിലുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറേയധികം ഫയലുകൾ ഇതിനകം തന്നെ കത്തി നശിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. സ്വാഭാവികമായി എന്തെല്ലാം ആരോപണങ്ങളാണ് ഇനി അവിടുത്തെ ഭരണ കക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഉന്നയിക്കാൻ പോകുന്നതെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും സുപ്രധാനമായ ഫയലുകൾ പലതും കത്തിനശിച്ചു എന്നൊരു ആരോപണം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്നും പോലീസും ഫയർഫോഴ്സും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പള്ളിപ്പുറം പഞ്ചായത്തിലെ ഫയലുകൾ സൂക്ഷിച്ച റൂമിലാണ് തീപിടുത്തമുണ്ടായത്. എത്രത്തോളം പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു എന്നതായിരിക്കും ഇനി പരിശോധിക്കേണ്ടത് അല്ലേ? പഞ്ചായത്താവുമ്പോൾ അടിസ്ഥാന കെട്ടിട രേഖകൾ ഒക്കെ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടാവും. അത് സംബന്ധിച്ച് കാരണവും ഇനി കണ്ടുപിടിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായ നിഗമനം. ഫയലുകൾ കത്തി നശിച്ചിട്ടുണ്ട്. പറവൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ശ്രീജിത്ത് ശ്രീകുമാരൻ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു.